ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായി പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്ന ധർമ്മമാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ചെയ്യുന്നത്. അടുത്ത പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ചെയ്യുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഹോർമോണാണ് ഗോണാഡോട്രോപ്പിക് ഹോർമോൺ. പുരുഷന്മാരിൽ വൃക്ഷണങ്ങളുടെയും പ്രവർത്തനങ്ങളും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുകയാണ് ഗോണാഡോട്രോപ്പിക് ഹോർമോൺ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോണാഡോട്രോപ്പിക് ഹോർമോൺ ചെയ്യുന്നത് പുരുഷന്മാരിൽ വൃക്ഷണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനങ്ങളും ഉത്തേജിപ്പിക്കുകയാണ് ഗോണാഡോട്രോപ്പിക് ഹോർമോൺ ചെയ്യുന്നത്. അടുത്ത പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ധർമ്മമാണ് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുക എന്നാണ്. നമ്മുടെ ശരീര വളർച്ചയെ കൂട്ടുവാനാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ധർമ്മം ചെയ്യുന്നത്. സൊമാറ്റോട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മമാണ് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നത്. ഗോണാഡോട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മമാണ് പുരുഷന്മാരിൽ വൃക്ഷങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുക എന്നതാണ് ഗോണാഡോട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മം. എന്നാൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മമാണ് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുക, ശരീര വളർച്ച കൂട്ടുക എന്നാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോണിൻ്റെ ധർമ്മം. താങ്ക് യു ഫ്രണ്ട്സ്.